आदरणीय सहकड़े सहकड़े सूहत इवती वर्ष मुंबान केरल ई कोड़ जिले वड़कर तालूक मणियूर ग्राम नमें अखिले सम्मेलन सी पी एम एल रेड फ्लागि अखिले सम्मेलन अदाटा और अखिले सम्मेलन पार्टी कांग्रेस सी पी एम एल स्टा पन्ना पार्टी कांग्रेस इवे संघ To begin with, I will start with a sentence so that comrades will not feel completely cut off from what I say. Comrades, the 12th Party Congress of CPM Rastar is taking place 25 years after the 4th All India Conference of the CPM Red Flag. Held 25 years ago in a village Maniur in Vadagara taluk of this district. We have traversed a long path, though not very big, important path during these 25 years, and the comrades in this district and nearby districts played an important role in making this Congress rally and public meeting a success. I thank them all. Sathiyo, hamara sangaranga 25 se ye 12vi party congress ye commitment ho raha hai 25 saal ke baad ye 25 saal ke pehle isi district mein Vadagara taluk mein Maniur gram mein gaon mein हम एक सेमी अंडरग्राउंड तरीके से उस समय का धारणा के आधार पर संगठित किया था. उसके बाद हम लोग बहुत दूर आ गए गया है गुणात्मक तरीके से इतना बड़ा नहीं बोल सके, लेकिन हमारा संगठन एक लाइन साबित करने के लिए एक सही लाइन साबित करके आगे बढ़ने का प्रयास किया है. उसके बावजूद बहुत सारा तकलीफ कठिनाइयों के बावजूद हम लोग इस काम तो किया है, और आज ये सम्मेलन आयोजित करने में इस डिस्ट्रिक्ट का और पड़ोसी डिस्ट्रिक्ट और साथियों ने बहुत बड़ा काम किया है. हम सबको उन सबको मैं थैंक अभिनंदन करता हूँ. സാഹേ, ഈ വേദിക്ക് സഹോ പി കൃഷ്ണപിള്ള കെ വി പത്രോസ് നഗർ എന്ന പേര് നൽകുന്ന ഉദ്ദേശമാണ്. ഒരു ചരിത്രമുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശക്തിപ്പെട്ടത് നവോത്ഥാന പ്രസ്ഥാനം ഉഴുതുമറിച്ച കേരള മണ്ണിലാണ്. അയ്യങ്കാളി മുതൽ നാരായണഗുരുവും സഹോദരൻ അയ്യപ്പനും വരെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പ്രഘോഷിക്കുന്ന സഹോദരൻ അയ്യപ്പൻ വരെ ഉഴുതുമറിക്കാൻ ശ്രമിച്ച ഈ നാട്ടിലെ മണ്ണിലാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കൂടി ഊർജം ആർജിച്ചുകൊണ്ട് സി പി ഐ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ജന്മിത്വ വിരുദ്ധ സമരങ്ങൾ ഇവിടെ നടന്നു. തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ യൂണിവേഴ്സൽ റേഷനിങ്ങിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സമരം നടക്കുന്നത് കേരളത്തിൽ അന്നത്തെ തിരുവിതാംകൂറിലാണ്. അതിന് നേതൃത്വം കൊടുത്തത് അതുൾപ്പെടെ ഉൾപ്പെടെ അത് പിന്നീട് വികസിച്ച് കയർ ഫാക്ടറി തൊഴിലാളികളുടെ സമരങ്ങളായി അങ്ങനെ പുന്നപ്ര വയലാറിലേക്ക് എത്തുന്നത് സഹോ പി കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലാണ്.
സാവു പി കൃഷ്ണപിള്ള നമ്മുടെ സംസ്ഥാനത്തെ ദരിദ്ര ആദിവാസി വിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും കയർത്തൊഴിലാളികൾക്കിടയിലും മറ്റു തൊഴിലാളികൾക്കിടയിലും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ആർജിച്ചുകൊണ്ട് ജാതി വ്യവസ്ഥക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരികയല്ലേ. ആ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. സാവു പി കൃഷ്ണപിള്ള സ്വാതന്ത്ര്യ വിരുദ്ധ ജന്മിത്വ വിരുദ്ധ സമരങ്ങൾക്ക് മാത്രം നേതൃത്വം കൊടുക്കേണ്ട, അതിനെ ശരിയായ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകമായിരിക്കില്ല. ഇവിടുത്തെ ജാതി വ്യവസ്ഥയെ പറ്റിയും ആദിവാസികളും ദരിദ്രരും അനുഭവിക്കുന്ന അടിച്ചമർത്തലിനെ പറ്റിയും ഒക്കെ തന്നെ ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബോധവാന്മാരാക്കാൻ ശ്രമിക്കുകയും അതിലൂടെ കീഴാള വിഭാഗങ്ങൾക്കിടയിൽ വേരുള്ള ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഉണ്ടാവുകയും ചെയ്യും. സ്ത്രീ വിമോചന പ്രസ്ഥാനം കെട്ടിപ്പടിക്കുന്നില്ലേ? ഒരു വായനശാല പ്രസ്ഥാനം